ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സിനിമാ മേഖലയിൽ സ്ത്രീ കേന്ദ്രീകൃത വികസനം ഉറപ്പുവരുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മുകശ്മീരിൽ ഭരണം ഉറപ്പിച്ച് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം. ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബിജെപി അധികാരത്തിലേക്ക്. എഡിജിപി എംആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം കേരള നിയമസഭ ഇന്ന് ചർച്ച ചെയ്തു. ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. ജോൺ എച്ച് ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻറ്റൺ എന്നിവർക്ക് അവാർഡ്. ഐസിസി വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര മേഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സിനിമാ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം, സ്ത്രീ കേന്ദ്രീകൃത വികസനങ്ങൾ എന്നിവ ഉണ്ടാകണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അനേക ഭാഷാഓ ഓർ ദേശ് കെ സഭി ക്ഷേത്രോ മേ ബനായി ജാ സക് രഹി ഫിൽമോ കെ ആധാർ പർ ഭാരതീയ സിനിമ വിശ്വ കാ സബ്സെ ബഡ ഫിൽം ഉദ്യോഗ് ഹേ. സാഥ് ഹി യേ സബ്സെ അധിക വിവിധതാപൂർണ കലാ ക്ഷേത്ര ഭീ ഹേ. പൂരേ ദേശ് മേ ഫിലിം ഉദ്യോഗ് കെ സഭി ആയാമോ സേ ജുഡേ ലോഗോ കി മേ സരാഹനാ കർത്തി ഹൂം. വിഖ്യാത നടൻ മിഥുൻ ചക്രവർത്തിക്ക് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടി ഏറ്റുവാങ്ങി. മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യമേനനും മാനസി പരേഖിനും സമ്മാനിച്ചു. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മലയാളിയായ ശ്രീപദ് പി കെ ഏറ്റുവാങ്ങി. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം മലയാള ചിത്രം ആട്ടത്തിന് ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90 സീറ്റുകളിൽ 48 സീറ്റിൽ ബിജെപിയും 37 സീറ്റിൽ കോൺഗ്രസും ജയിച്ചു. രണ്ടിടത്ത് ഇന്ത്യൻ നാഷണൽ ലോക്ദളും മൂന്നിടത്ത് സ്വതന്ത്രരും ജയിച്ചു. ജമ്മുകശ്മീരിൽ 90 നിയമസഭാ സീറ്റിലെയും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭരണം ഉറപ്പിച്ചു. നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് 42 സീറ്റും കോൺഗ്രസിന് 6 സീറ്റും ലഭിച്ചപ്പോൾ ബിജെപി 29 സീറ്റിലേക്ക് ചുരുങ്ങി. ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് വോട്ട് രേഖപ്പെടുത്തിയവർക്ക് നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകശ്മീരിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ചരമ വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പാവപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും വികസിതമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും ജീവിതം നീക്കിവച്ച നേതാവായിരുന്നു പാസ്വാനെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവും പത്നി സാജിദ മുഹമ്മദും ഇന്ന് താജ്മഹൽ സന്ദർശിച്ചു. ആഗ്ര വിമാനത്താവളത്തിൽ എത്തിയ മാൽദീവ്സ് പ്രസിഡന്റിനെ ഉത്തർപ്രദേശ് മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായ് സ്വീകരിച്ചു. സന്ദർശനത്തോട് അനുബന്ധിച്ച് താജ്മഹലിൽ പൊതുജനങ്ങൾക്ക് 2 മണിക്കൂർ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇന്ന് മുംബൈയിലും നാളെ ബംഗളൂരുവിലും സന്ദർശനം നടത്തുന്ന മാൽദീവ്സ് പ്രസിഡന്റ് വ്യാഴാഴ്ച മടങ്ങും. 21-ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും 19-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ലാവോസിലെത്തും. ലാവോസ് പ്രധാനമന്ത്രി സൊനക്സി സിഫറ്റോങ്ങിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലാവോസിൽ എത്തുന്നത്. ഇന്ത്യ ആസിയാൻ ബന്ധത്തിലെ പുരോഗതി, ഭാവി സഹകരണം എന്നിവ ഉച്ചകോടി വിലയിരുത്തും. പ്രാദേശിക പ്രശ്നങ്ങൾ സംബന്ധിച്ചും അംഗരാജ്യങ്ങൾ ചർച്ച നടത്തും. ഇന്ത്യയുടെ കിഴക്കൻ നയത്തിലും സാഗർ കാഴ്ചപ്പാടിലും ആസിയാൻ അംഗരാജ്യങ്ങൾക്ക് നിർണായക സ്ഥാനമാണുള്ളത്. എഡിജിപി എംആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം നിയമസഭ ഇന്ന് ചർച്ച ചെയ്തു. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ചർച്ചയിൽ ഉടനീളം പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തുനിന്നും എൻ ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. എഡിജിപി ആർഎസ്എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ 16 മാസത്തിന് ശേഷമാണ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമത്തിൽ ആയിരുന്നു
ഉള്ളതിനാൽ മന്ത്രി എം ബി രാജേഷാണ് മറുപടി നൽകിയത്. എ ഡി ജി പിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ നടപടി സ്വീകരിച്ചതായി ശ്രീ എം ബി രാജേഷ് പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം തള്ളിയതായി സ്പീക്കർ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ സംസ്ഥാനം നടത്തിയ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് നിയമസഭയിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. ദുരന്തബാധിത പ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനും സമഗ്ര പുനരധിവാസത്തിനുമാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ജർമ്മൻ ഫെഡറൽ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യോമ നാവിക മേഖലകളിലെ പ്രതിരോധ സഹകരണം അവലോകനം ചെയ്തു. പ്രതിരോധ വ്യാവസായിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖലയുടെ പുനരുജ്ജീവനത്തിനുമായുള്ള മാർഗ്ഗങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് വ്യോമസേനാ ദിനം. ഇന്ത്യൻ വ്യോമസേനയുടെ 92-ാം വാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ആശംസകൾ നേർന്നു. ധീരതയുടെയും ശൌര്യത്തിന്റെയും പ്രതീകമാണ് ഇന്ത്യൻ വ്യോമസേനയെന്നും രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്നതിൽ സേന സദാ ജാഗ്രത പുലർത്തുന്നതായും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വ്യോമസേനയുടെ ധൈര്യവും അർപ്പണബോധവും പ്രശംസനീയമാണെന്നും രാജ്യസുരക്ഷയിൽ സേനയുടെ പങ്ക് ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വായുസേന ആജ് 21വീ സദീ കി സബ്സേ സാഹസിക് ഓർ ശക്തിശാലി എയർഫോഴ്സ് മേ ശാമിൽ ഹോ ചുക്കി. ഹമാരെ പൈലറ്റ്സ് ആജ് ഭാരത് കെ ബനേ തേജസ്, ലഡാക്ക് വിമാൻ, എഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ, ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ഉഡാ രഹേ ഹൈ. യഹി തോ ഭാരത് ശക്തി ഹൈ. ആപ് ഫിഫ്ത് ജനറേഷൻ ലഡാക്ക് വിമാൻ ഭീ ഹം ഭാരത് മേ ഹി ഡിസൈൻ, ഡെവലപ് ഓർ മാനുഫാക്ചർ കർനേ വാലേ. रक्षा जरूरतों में आत्मनिर्भर होता भारत सेनाओं में आत्मविश्वास की भी गारंटी है. ഇന്ത്യൻ വ്യോമസേനയുടെ 92-ാം വാർഷികാഘോഷം തമിഴ്നാട്ടിലെ താമ്പരം വ്യോമ താവളത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു. വ്യോമസേനാ മേധാവി അനിൽ ചൌഹാൻ പതാക ഉയർത്തി. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എ പി സിംഗ് പരേഡിൽ നിന്നും അഭിവാദ്യം സ്വീകരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക പരേഡും സൂര്യകിരണിന്റെയും തരംഗിന്റെയും പ്രകടനങ്ങളും നടന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ മെഗാ വായുവീർ വിജേത കാർ റാലിക്ക് ലഡാക്കിലെ തോയിസിൽ ഇന്ന് തുടക്കം. സേനയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചാണ് 7,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാർ റാലി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 29-ന് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് റാലി സമാപിക്കുക. റാലിക്ക് ഈ മാസം 1-ന് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര കാർ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. ജോൺ എച്ച് ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻറ്റൺ എന്നിവർ അവാർഡ് പങ്കിട്ടു. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളിലൂടെ മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. മെഷീൻ ലേണിംഗിന്റെ അടിസ്ഥാനം ഇവരുടെ കണ്ടുപിടുത്തത്തിൽ നിന്നായിരുന്നു. കോഴിക്കോട് തിരുവമ്പാടി ആനക്കാംപോയിൽ റോഡിൽ കാളിയാംപുഴ പാലത്തിന് സമീപം കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 യാത്രക്കാർ മരിച്ചു. 25ലേറെ പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ആനക്കാംപോയിൽ സ്വദേശികളായ ത്രേസ്യ, കമല എന്നിവരാണ് മരിച്ചത്. 3 പേരുടെ നില ഗുരുതരമാണ്. 50ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഐസിസി വനിതാ T20 ലോകകപ്പിന്റെ ഇന്നത്തെ മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ന്യൂസിലാന്റിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഷാർജയിലാണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം T20 മത്സരം നാളെ ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സിനിമാ മേഖലയിൽ സ്ത്രീ കേന്ദ്രീകൃത വികസനം ഉറപ്പുവരുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2022ലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മുകശ്മീരിൽ ഭരണം ഉറപ്പിച്ച് നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യം. ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബിജെപി അധികാരത്തിലേക്ക്. എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം കേരള നിയമസഭ ഇന്ന് ചർച്ച ചെയ്തു. ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. ജോൺ എച്ച് ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻറ്റൺ എന്നിവർക്ക് അവാർഡ്. ഐസിസി വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.